നിയമചട്ട രൂപീകരണം സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ഭൂനിയമ ചട്ട രൂപീകരണം ഉണ്ടാകില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഇടുക്കി ജില്ലാതല പട്ടയമേള ചെറുതോണി ടൗൺഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കയ്യേറ്റങ്ങളെ ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും എത്ര വലിയവനായാലും നടപടിയുണ്ടാകും. ചൊക്രമുടി വിഷയം നിയമപരമായി നേരിടും. പാവപ്പെട്ട മനുഷ്യരുടെ ഭൂമി അന്യാധീനമാക്കാൻ അനുവദിക്കില്ല. അതിനാണ് പട്ടയ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കിയിലെ ഭൂവിഷയങ്ങളിൽ സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന 5-ാമത് പട്ടയമേളയാണ് ഇടുക്കിയിലും കുടുംബം ജോലിയിലുമായി നടന്നത്. ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ജില്ലയിൽ 7,964 പട്ടയങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ വിവിധ ഭൂമി പതിവ് ഓഫീസുകളിൽ നിന്നും 4-ാം 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി 2,941 കുടുംബങ്ങൾക്കാണ് പട്ടയം നൽകുന്നതിന് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതിൽ 506 പട്ടയങ്ങളാണ് ഇടുക്കി ഉടുമ്പൻചോല പട്ടയമേളകളിലായി വിതരണം ചെയ്തത്. 302 പട്ടയങ്ങൾ ഇടുക്കി മേളയിലും 204 പട്ടയങ്ങൾ ഉടുമ്പൻചോല മേളയിലും വിതരണം നടത്തി. ശേഷിക്കുന്ന 2,435 പട്ടയങ്ങൾ വരും മാസങ്ങളിൽ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. MP ഡീൻ കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, ADM ഷൈജു പി ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാ ജോസഫ്, മറ്റ് ത്രിതല ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.